അനേക ടെക്നോളജികൾ ഉടുത്തുരിയുന്ന ഒരു വർഷത്തിലേക്കും ഒരു അന്ത്യകാലത്തിലേക്കുമാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിലെ മിക്ക ജനങ്ങൾക്കും ചിലതിനെക്കുറിച്ച് ഭയവുമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ടെക്നോളജിയൊക്കെ നിങ്ങൾ സ്വാഗതം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളവരാണോ, അല്ലെങ്കിൽ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണോ എന്നാണൊരു ചോദ്യം. നിങ്ങളെ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഫോളോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ ഇമോഷൻസ് വരെ അവർ നിങ്ങളെ ഫോളോ ചെയ്യും. കാരണമെന്ന് പറയുന്നത്, എത്ര പേർക്ക് ഇഷ്ടമാണ് മൈക്രോചിപ്പ് അല്ലെങ്കിൽ RFID സ്കാനിങ്? ഇറ്റ്സ് നോട്ട് റിയലി ദ ടെക്നോളജി ഇറ്റ് സെൽഫ് ബട്ട് ദ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസി ആൻഡ് ഫ്രീഡം നഷ്ടമാകുകയാണ്. ഈ ടെക്നോളജി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏജ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് ദെൻ മൊബൈൽ ആൻഡ് വയർലെസ് ടെക്നോളജി. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കമ്പനീസ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾക്കറിയത്തുള്ളൂ. എന്നാൽ ഇതിൻ്റെ റിയൽ രൂപം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകാവസാന കാലത്ത് കർത്താവിൻ്റെ വരവെങ്കിൽ മുമ്പ് തന്നെ ഇതിൻ്റെ റിയൽ രൂപം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിപ്പുകളുടെ ലോകത്ത് തന്നെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കി ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഓഫ് ബീസ്റ്റ്. നമ്മളിപ്പോൾ ന്യൂസിലെല്ലാം കേട്ടറിഞ്ഞിരുന്നതാണ് ആപ്പിളും ഗൂഗിളും ചേർന്ന് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി കൊറോണ വൈറസ് ഉണ്ടോ ഇല്ലയോ, നെഗറ്റീവോ പോസിറ്റീവോ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് കമ്പനികളോട് ചേർന്ന് നിർമ്മിച്ചൊരു ആപ്പ് ഇപ്പം നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ അനേകം തന്നെ അതുപോലെ തന്നെ ഈ കാലങ്ങളിൽ കോളേജ് സ്റ്റുഡൻറ്റിനെ ഫോളോ ചെയ്യാൻ, അവരെ ട്രേസ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ സ്പോർട്സ് താരങ്ങളെ നോക്കാൻ വേണ്ടിയും എന്ന് പറഞ്ഞ് എന്തിന് നമ്മുടെ അനിമലിന് വരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ ഒരു ചിപ്പ് അവരുടെ ചെവിയിൽ വെച്ചിട്ടുണ്ട്. ആനിമൽ എവിടെ പോയാലും ആടാണായാലും മാടായാലും അതിനെ തിരഞ്ഞു പിടിച്ച് ഏത് ലൊക്കേഷനാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. കുറച്ച് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പ് ചില കമ്പനീസുകൾ ചേർന്ന് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ആപ്പിൽ നിന്നും ചില സൗണ്ട് വേവ്സ് പുറത്തു വരും. ആ സൗണ്ട് വേവ്സ് നമ്മുടെ ചെവിയിൽ കേൾക്കാൻ കഴിയാത്ത ഒരു തരം സൗണ്ടാണ്. അതിനെ നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡിവൈസ് പുറത്തു വിടുന്ന ഫ്രീക്വൻസി അപ്പോൾ തന്നെ അടുത്ത ഡിവൈസ് പിടിച്ചെടുക്കുകയും അതൊരു ഡേറ്റാസായി സ്റ്റോറേജൊക്കെ പിടുകയും ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് എ ത്രൂ ദ വൈഫൈ മൈൻഡ്, ഇത് ത്രൂ സൗണ്ട് ആപ്പ് പുറത്തു വിടുന്ന ആ ഒരു ഡേറ്റ ഫ്രീക്വൻസിയെ ഡേറ്റാസായി സ്റ്റോറേജ് ആക്കപ്പെട്ടിട്ട് അതിനൊരു കണക്ഷൻ മുഖാന്തരം ഇല്ലെങ്കിൽ വേറൊരു ഡിവൈസിലേക്ക്, സ്മാർട്ട് ടി വി പോലത്തെ ഡിവൈസിലേക്ക് അതിനെ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തി ഓൺലൈനാണോ അല്ലയോ എന്നതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല അദ്ദേഹം നിൽക്കുന്ന ലൊക്കേഷൻ വരെ അതിനകത്ത് കാണിക്കപ്പെടും. ലൊക്കേഷൻ മീൻസ് ഇപ്പോൾ അദ്ദേഹം ഒരു മാർക്കറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് സഹിതം അവിടെ തെളിഞ്ഞു വരുമെന്നാണ് ഇതിൽ അവർ പുതിയ ടെക്നോളജി അവർ പറയപ്പെടുന്നത്. ഓരോരോ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ കൂടുതലും മൊബൈൽ ഉപയോഗിക്കുന്നവരായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ലൊക്കേഷൻ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കുക, അല്ലാത്ത സമയം അതിനെ ടേൺ ഓഫ് ചെയ്ത് തന്നെ വെച്ചേക്കുക. അതാണ് നമ്മുടെ സുരക്ഷയ്ക്ക് നല്ലതായ കാര്യങ്ങൾ. കാരണം നമ്മൾ പോകുന്നതും വരുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആൻഡ്രോയിഡിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസ് മറ്റുള്ള എല്ലാതും അവർക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി വരെ അവർക്ക് അത് കാണുവാൻ കഴിയും. അപ്പോൾ പരമാവധി നമ്മൾ നമ്മുടെ സുരക്ഷയെ നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ വലിയ കമ്പനികളിലും വലിയ വലിയ ഓഫീസുകളിലും ഇങ്ങനെയാണ് ഇപ്പം സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നടന്ന സംഭവമാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ പിക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ദേഹത്ത് ഒരു ചിപ്പ് ഘടിപ്പിക്കും. അദ്ദേഹം എത്ര നേരം ജോലി ചെയ്യുന്നുണ്ട്, എത്ര നേരം ഉറങ്ങി, എത്ര നേരം
ഭക്ഷണം കഴിക്കാനെടുത്തു, അതെല്ലാം ആവശ്യമില്ലാതെ അദ്ദേഹം ജോലി ചെയ്ത് മാറുന്നു. എല്ലാം എവറി മിനിറ്റ് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കമ്പനിയുടെ ഓണർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ആ ചിപ്പാണ് വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. അത് നിലവിൽ തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ അന്ത്യകാലത്തിൻ്റെ സമയങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞു. എന്നാൽ നമ്മൾ അന്ത്യകാലത്തിന് ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിൾ എനിക്ക് വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ബൈബിൾ പാണ്ഡിത്യമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ കർത്താവ് ഈ അന്ത്യകാലത്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണമെന്ന് പറയുന്നത് ഈ അന്ത്യകാലത്ത് കർത്താവ് ചെയ്യാനിരിക്കുന്ന ക്രൂരമായ ചില ശിക്ഷകൾ ഈ ഭൂമിയിൽ, നമ്മൾ പാപികളായിരുന്ന സമയത്ത് നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചു ദൈവത്തിൻ്റെ കൂടാരത്തിൽ നമ്മളെ ആക്കി വെച്ചു. അത് കഴിഞ്ഞ് കർത്താവ് ഈ ഭൂമിയിൽ വിധിക്കാൻ പോകുന്ന ചില വിധികൾ, അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12, 13, 14, 15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമുണ്ടാകും. ആ അധ്യായങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പാപം ചെയ്യത്തില്ല, ഒരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം ഭയപ്പെട്ടിരിക്കും. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 1, 2, 3, 4 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയെ ദൂഷണ നാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന തന്നെ ഒരു മൃഗത്തിൻ്റെ കാര്യം. മൃഗമെന്ന് പറയുന്നത് ലോകത്തെ പിടിച്ചെടുക്കാൻ കടന്നു വന്നിരിക്കുന്ന ഒരു മൃഗം. ആ മൃഗത്തിൻ്റെ അധീനതയിൽ ഇന്ന് പല രാജ്യങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജനം ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം വിധിക്കുന്ന ന്യായവിധികളെക്കുറിച്ചാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ അവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12-17 എഴുതിയിരിക്കുന്നത്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായ അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കുന്നവനോടുകൂടെയാണ് ഇവ യുദ്ധം ചെയ്യുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തെ ലാസ്റ്റ് ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ 13-ാം അധ്യായം 13-ൻ്റെ 15 നമ്മൾ വായിക്കുമ്പോൾ, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദാരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്രകിട്ടുമാറും. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നതും വ്യക്തമായൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ചിപ്പ് ലെവലിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി പരമായി സ്കാനിങ് ചെയ്ത് സാധനങ്ങൾ വാങ്ങുക, സ്കാനിങ് ചെയ്ത് സാധനങ്ങൾ വിൽക്കുക, ഈ സംഭവ സമ്പ്രദായമാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സാത്താൻ്റെ കൈകൾ ഇതിലേക്ക് അകപ്പെടുകയും അവൻ ഇതിനെ മനുഷ്യൻ്റെ ഇടയിൽ നിന്നും പ്രവർത്തിച്ച് അവൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് കള്ളക്കഥയല്ല, അല്ലെങ്കിൽ ഒരു അമ്മൂമ്മക്കഥയല്ല. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് കർത്താവിൽ നിന്ന് കിട്ടിയ അതേ ദർശനം എഴുതി വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു ദർശനമാണ് വെളിപ്പാട് പുസ്തകം. അതേപോലെ തന്നെ ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, എന്നാൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കെയർഫുള്ളായിരിക്കണം. കർത്താവ് ഈ ഭൂമിയിൽ വിധിക്കാനിരിക്കുന്നത് നല്ലതല്ല. ഒരു നാൾ
ക്രിസ്തു വന്നത് പാപികളെ തേടി മാത്രമായിരുന്നു. ഇനി എന്നാൽ ക്രിസ്തു വരാൻ പോകുന്നത് പാപികളെ തേടിയാണ് വരുന്നതെങ്കിലും അവനെ തീയിലിട്ട് കളയുവാനാണ് വരുന്നത്. അതുകൊണ്ട് ദൈവം ചെയ്യാനിരിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകം 12, 13, 14, 15 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കത്തണം. പാപം ചെയ്യുവാൻ നമ്മുടെ കൈകളാകട്ടെ, കാലുകളാകട്ടെ, വായാകട്ടെ ഒന്നും നമ്മൾ തുനിയരുത്. ഇനിയുള്ള നാളുകളിൽ ജീവിതം ക്രമീകരിച്ച് തന്നെ മുന്നോട്ട് പോകാം. ഏതു നിമിഷവും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്, നമ്മുടെ മുമ്പിൽ തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, നമ്മുടെ മുമ്പിൽ തന്നെ അവനുണ്ട്. സാത്താൻ്റെ കരങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതിനെ ജയിക്കുവാൻ തക്ക ദൈവകൃപ നമുക്ക് ലഭിക്കുമാറായി, പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയുമാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.